നമസ്കാരം സുഹൃത്തുക്കളെ വളരെയധികം സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മളെല്ലാവരും ഇത്രയും നാൾ കാത്തിരുന്ന പ്ലസ് ടു ലെവൽ എൻ്റെ മെയിൻ എക്സാംസിൻ്റെ ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് ഏകദേശം ഡിസംബർ പതിനഞ്ചോടു കൂടി വരുമെന്ന് പി എസ് സി ചെയർമാൻ പറഞ്ഞിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ അതിൻ്റെ മെയിൻ എക്സാംസിൻ്റെ ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് പി എസ് സി ഇത് നമുക്ക് ഏകദേശം ഒരു മൂന്ന് മൂന്നര മാസം മാത്രമാണ് നമ്മുടെ മുമ്പിൽ സമയമുള്ളത് ഈ അതിൽ സിവിൽ എക്സൈസ് ഓഫീസർ കുറേ ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്ന ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ആറ് രണ്ട് അതിന് ഹാൾ ടിക്കറ്റ് ലഭ്യമാകുക ഇരുപത്തി രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിരണ്ട് മുതൽ അതിൻ്റെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സമയം കൂടെ അറിഞ്ഞിട്ടുണ്ടാകും ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റായി നമ്മുടെ പരീക്ഷ ടൈം ഉയർത്തിയിരിക്കുകയാണ് പി എസ് സി ഒരു മണിക്കൂർ പതിനഞ്ച് ആയിരുന്നു ഇത്ര നാളുണ്ടായിരുന്നത് അത് മാറ്റി ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റായി അപ്പോൾ എന്താണ് ഇതിൽ പി എസ് സി ഉദ്ദേശിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിന് ടൈമിൽ കൃത്യമായി ലഭിക്കുന്നില്ല എന്ന് നമ്മുടെ പരാതി പി എസ് സി കേട്ടിരിക്കുന്നു പതിനഞ്ച് മിനിറ്റും കൂടി നമുക്ക് എക്സ്ട്രാ അവർ തന്നിരിക്കുന്നു അതിപ്പം പറയാതെ പി എസ് സി പറഞ്ഞിരിക്കുന്നു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം പ്ലസ് ടു ലെവലുള്ള നിലവാരത്തുള്ള എൽ ഡി സി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ വന്നപ്പോൾ ടഫ് ആയത് നമ്മൾ കണ്ടതാണ് അതി അതുപോലെ പ്ലസ് ടു ലെവലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരും അത് നമ്മൾ നിർബന്ധമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ളതും ഇത് തന്നെയാണ് ഡ്യൂറേഷനാണ് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റായി ആയി പി എസ് സി അതിൻ്റെ ഡ്യൂറേഷൻ മാറ്റിയിട്ടുണ്ട് അടുത്തുള്ളത് അടുത്ത പിന്നെയും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ എക്സാമാണ് പോലീസ് കോൺസ്റ്റബിൾ എക്സാം നടക്കുന്നത് ആറ് ദിവസം കഴിഞ്ഞ് എക്സൈസ് ഓഫീസർ കഴിഞ്ഞ് ആറ് ദിവസം കഴിഞ്ഞ് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അപ്പം വലിയ ഗ്യാപ്പുകളൊന്നുമില്ല എക്സാമുകൾ തമ്മിൽ അതിൻ്റെ ഹാൾ ടിക്കറ്റ് നമുക്ക് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ലഭ്യമാവും ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഹാൾ ടിക്കറ്റ് ലഭിക്കുകയും പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അതിന് എക്സാം നടക്കുകയും ചെയ്യും അതിനും സമയം മാറ്റമില്ല ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റാണ് ഇത് ഇതും അതുപോലെ തന്നെ ഇതിനും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യണം നമ്മുടെ പരി പഠന രീതി ഇനി അത്തരം രീതികളിലേക്ക് മാറണമെന്ന് പി എസ് സി ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇനി ഫയർ മെൻ ഫയർമാൻ അതുപോലെ തന്നെ ഫയർവുമൺ പോസ്റ്റുകൾക്കുള്ള എക്സാമാണ് സ്റ്റേറ്റ് വോഡ് എക്സാമാണ് അത് അത് അടുത്ത് തൊട്ടടുത്ത ദിവസം പോലീസിൻ്റെ കോൺസിബിൾ എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് എക്സാം നടക്കും അതിൻ്റെ ഹാൾ ടിക്കറ്റ് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ നമുക്ക് ലഭ്യമാകും സോ തൊട്ടടുത്ത ദിവസങ്ങളാണ് പോലീസിൻ്റെയും ഫയർമാൻ്റെ എക്സാം നടക്കുന്നത് അതിനും ടൈം ഒരു വ്യത്യാസമില്ല ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റാണ് ഇതിൻ്റെ സിലബസ് പി എസ് സി നേരത്തെ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പം നോർമൽ രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് പോയാൽ നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം അത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല എന്ന് പി എസ് സി ഇപ്പോൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു പല എക്സാംസിലൂടെയും നമുക്കത് വ്യക്തമാക്കി കഴിഞ്ഞു സോ ഇത്രയും എക്സാംസാണിപ്പം പി എസ് സി ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ കൂടാതെ ബാക്കിയുള്ള എക്സാംസ് ആ മാസം തന്നെ നടക്കുന്ന ഫെബ്രുവരിയിൽ തന്നെ നടക്കുന്ന എക്സാംസ് അതായത് സ്റ്റെനോഗ്രാഫർ ഉണ്ട് ടൈപ്പി സി ഉണ്ട് അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് അടുത്ത ഒരു ഒരു ഫോർ സർവീസിലേക്ക് എക്സാം വരുന്നത് അത് ഒരു കാറ്റഗറി എക്സാമാണ് അതിൻ്റെ ഡേറ്റ് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് എല്ലാ എക്സാമിനും വേണ്ട സമയം ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് മാറ്റി എന്നതാണ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് സോ അത്തരം പാറ്റേൺ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു പഠിക്കുക അത്തരം പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ഈ നമ്മുടെ ക്ലാസുകളിലൂടെ നമ്മൾ നൽകുന്നതായിരിക്കും ഇനി വരുന്ന ബി എഫ് എ എക്സാംസിനും അതുപോലെ ഫോർസ് എക്സാംസൊക്കെയുള്ള ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഈ ക്ലാസുകൾ കാണുക എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിശേഷങ്ങളും പുതിയ ക്ലാസ്സുകളുമായി ഉടനെ നിങ്ങളുടെ മുമ്പിലെത്താം താങ്ക് യു